ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോയ കാര്യം, അതുപോലെ തന്നെ നമ്മൾ ഫലൂദ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നെല്ലിക്കുഴി കോതമംഗലം എത്തുന്നതിന് മുന്നേ നെല്ലിക്കുഴിയിലായിട്ട് നമ്മളൊരു ഷോപ്പ് കണ്ടു. കരിക്കുന്നതാണ് ആ ഷോപ്പിൻ്റെ പേരിട്ടോ. അപ്പം ഞാനിത് പലതവണ ഈ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ കയറാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതിന് മുന്നേ ഒരിക്കൽ കയറിയപ്പോൾ ഷോപ്പ് അടച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കടയുടെ പേര് പോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിറച്ചും കരിക്കാണ്, ഒരുപാട് ലോഡായിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള തൊണ്ട്, എന്നുവെച്ചാൽ സംഭവം ഉപയോഗിച്ചിട്ട് വേസ്റ്റാക്കിയിട്ടുള്ള തൊണ്ടും ഒക്കെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കോതമംഗലത്തിൽ പോകുന്ന മെയിൻ റോഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, നമ്മൾ കോതമംഗലത്തിനൊക്കെ പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടെന്ന് അവിടെ കയറിയപ്പോഴാട്ടോ നമുക്ക് മനസ്സിലായത്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ അവർ നമ്മൾ ഓർഡർ എടുത്ത സമയത്തൊക്കെ ഒരുപാട് കരിക്കൻ്റെ വെറൈറ്റി ഐറ്റംസും ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ എല്ലാം ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അന്നേരം കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക. അപ്പോൾ അവൻ ഭയങ്കര എന്താ പറയുക, കളിക്കണ മൂടിലായത് കാരണം അവനെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേയാണ്. അപ്പോൾ എനിക്ക് വോയിസ് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ പാട്ട് വെച്ചേക്കണോണ്ട് തന്നെ ഇനി അതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു അവൻ കളിക്കണേ കാണാനായിട്ട്, പക്ഷേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. ഡബ് ചെയ്ത സമയത്താണ് നമ്മളതിൽ മ്യൂസിക് കേൾക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വ്യത്യസ്ത രീതിയിലുള്ള ഷേക്കുകളാണ് എല്ലാം ഓർഡർ ചെയ്തത്, കാരണം ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് ഷേക്കൊന്നും പിള്ളേരങ്ങനെ ഓവറായിട്ട് കഴിക്കുന്ന പിള്ളേരൊന്നും അല്ല, വളരെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം വെറൈറ്റി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു, കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു കട ഞാൻ വീട്ടിൽ പോണ സമയത്തൊന്നും ഒരുപാട് ആൾക്കാരങ്ങനെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്ന സമയത്ത് നമുക്ക് മനസ്സിലായി അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർ വന്നില്ല എന്നുള്ളു. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരേ സമയത്ത് കാണുന്നില്ല, പക്ഷേ അങ്ങനെ ഒറ്റയും തെറ്റിയായിട്ട് ഇങ്ങനെ ആൾക്കാർ അവിടെ വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്കങ്ങനെ തോന്നിയത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ ആ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അവിടെ. അതുപോലെ തന്നെ സ്ഥിരം കസ്റ്റമേഴ്സും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അവിടെ ഓർഡർ ചെയ്യാൻ വന്ന ആൾക്കാർ അവർ ഓർഡർ ചെയ്യുന്ന ആ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, അവർ കഴിച്ചിട്ട് ഇതിന് മുന്നേയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഐറ്റമൊക്കെയാണ് അവർ ഓർഡർ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് ഞങ്ങളവിടെ പോയിരുന്ന് വായിച്ച് പഠിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്ത് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഏതാ ഓർഡർ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ അവിടെ വന്ന പലരും എന്താ പറയുക, ഒറ്റയടിക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ അവർ സ്ഥിരം കഴിക്കുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ കരിക്കവിൽ മിൽക്ക്, അതുപോലെ തന്നെ ഒരു സാദാ കരിക്ക് ഷെയ്ക്ക്, പിന്നെ സ്ട്രോബെറി കരിക്ക് ഷെയ്ക്ക്. പിന്നെ അയാന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു, കാരണം അവന് കുറച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞാൽ അവന് സാദാ കരിക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ മുഹമ്മദിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളത് ഒട്ടും ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കരുത് കേട്ടോ. അവൻ എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ്റെ എന്താ പറയുക, എക്സ്പ്രഷൻ ആ ഒരൊറ്റ എക്സ്പ്രഷനേ ഉണ്ടാകത്തുള്ളൂ, പക്ഷെ അവൻ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അയാനിത് എവിടെ കരിക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ക്ക്, സാദാ കരിക്ക് ഷെയ്ക്കായിരുന്നു കേട്ടോ എൻ്റെത്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ, ടെസ്റ്റർ കണ്ടപ്പം ഞാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, ഷേ ടെസ്റ്റ് അല്ല കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നമ്മുടെ സാദാ കരിക്ക് ഷെയ്ക്കായിരുന്നു. അപ്പോൾ ആ കരിക്ക് ഷെയ്ക്കിൻ്റെ മുകളിലായിട്ട് കുറേ കരിക്ക് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഐസ്ക്രീം ആണെങ്കിലും നല്ല കരിക്കിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പൊതുവേ കരിക്കിൻ്റെ എല്ലാ വിഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ്, കരിക്കേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി, നോർമൽ എന്താ പറയുക, നമ്മൾ കരിക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്യാനെടുത്തത് നമ്മുടെ സാലി ഓർഡർ ചെയ്ത സ്ട്രോബെറി കരിക്ക് ഷെയ്ക്കാണ്. അപ്പോൾ എനിക്ക് സ്ട്രോബെറി വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു അങ്ങ് വേഗം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇക്ക ഓർഡർ ചെയ്തതാണ്. ഇക്ക ഓർഡർ ചെയ്തത് അവിൽ മിൽക്കാണ്, സ്പെഷ്യൽ കരിക്ക് അവിൽ മിൽക്കായിരുന്നു. അത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സ്പെഷ്യലായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇക്കക്കും ഇഷ്ടപ്പെട്ടു. അതും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇക്കകം കൊടുത്തു. ലാസ്റ്റ് നമ്മുടെ അയാൻ്റെ കരിക്ക് അതുമായിട്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കണം. എന്തിനാണെന്ന് വിചാരിച്ചാൽ അതിൽ നിന്നും ഒരു പീസ് കട്ടെടുത്ത് കഴിച്ചു കേട്ടോ.
അപ്പോൾ അവനവിടെ സമ്മതിക്കണമെന്നില്ല എടുത്തിട്ട്. എന്നാലും ഞാൻ എടുത്ത് കഴിച്ചു മോനെ. അപ്പോൾ ഞാനും സാലിയും കൂടെയും കഴിച്ചു. ഇക്ക അവിടെ കൊച്ചിനും കൊടുത്തിട്ട് ഇക്കയും കഴിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അവിൽ മിൽക്കും കൂടെ പറഞ്ഞു കേട്ടോ. അവിൽ മിൽക്ക് കണ്ട് അതിൽ സാധാ നോർമൽ അവിൽ മിൽക്ക് ഉണ്ടായിരുന്നു ഓർഡർ ചെയ്തതിൽ. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിൽ മിൽക്കിൽ പഴയില്ല. അപ്പോൾ പഴയില്ലാത്ത ഒരു അവിൽ മിൽക്കായി പോയി. പഴയില്ലാതെ എന്താ അവിൽ മിൽക്കല്ലേ, ബൂസ്റ്റും അവിൽ പഴവും ഇല്ലാത്ത എന്താ അവിൽ മിൽക്ക്. എനിക്കപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞതിന് എന്താ, ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇക്കാനേയും കൊണ്ട് അവിടെ ഇരുന്ന് കുടിപ്പിക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇക്കാക്ക് വേണ്ടിയിട്ടൊന്നല്ല ഇക്കത് കഴിക്കുന്നത്. പക്ഷേ ഇക്കാക്ക് ആഹാര സാധനങ്ങൾ കളയുന്നത് ഇഷ്ടമല്ല. കഷ്ടപ്പെടുന്നവർക്കല്ലേ അതിൻ്റെ വില അറിയൂലേ. അപ്പോൾ എന്തായാലും ഇക്ക എപ്പോഴും പറയൂ കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ കഴിക്കുമൊന്നുമില്ല. പക്ഷേ ഇക്ക അങ്ങനെയല്ല, ഇക്ക ആഹാര സാധനങ്ങളൊന്നും കളയത്തില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി ഷേക്സുകളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കോതമംഗലം എത്തുന്നതിന് മുന്നേ നെല്ലിക്കുഴി പാലത്തിന് സമീപത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ.